ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡ് വോയിജർ. ഹേ ഗായ്സ്, ഞാൻ ഇന്ന് കൊച്ചി മാരിയറ്റ് ലുലു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ മാരിയറ്റ് പ്രോപ്പർട്ടിയിലെ ഏറ്റവും ഫൈൻ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മുന്നിലാണുള്ളത്. പോർട്ട് മുസിരിസ് ബൈ മാരിയറ്റ്. ആഹാ, ഐഡിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും ചെക്ക് ഇൻ ടൈം പറഞ്ഞാൽ 3 PM. ഇപ്പോൾ നമ്മൾ അവിടെ പോയി. ഇപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ്, നമ്മൾ എലൈറ്റ് കാറ്റഗറിയിലുള്ള റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കം ഓൺ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഒരു പ്രീമിയം കാറ്റഗറി റേഞ്ചിൽ വരുന്ന ഈ ഒരു റൂം നിങ്ങൾ കാണാം. നോക്കുക, നല്ല അടിപൊളിതാ സൈക്കിള്, നല്ലൊരു ഡിസൈൻ വർക്ക് ഉണ്ട്. ഇതാ ഇവിടെയാണെങ്കിൽ നമുക്കിതാ ഒരു ചെറിയ ടേബിള്, ലൈറ്റ് ഉണ്ട്. ഇവിടെതാ നല്ല അടിപൊളി വലിയൊരു ടി വി ഉണ്ട്. വേറെ എന്ത് വേണം? ഇതാ ഇവിടെ ആണെങ്കിൽ ഇതാ ഒരു വലിയ കണ്ണാടി ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മ ഒരുപാട് തളർന്നു, കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ലഗേജ് ഇവിടെ കീപ്പ് ചെയ്യുന്നതിനേക്കും ബെറ്ററി. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു. ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കോഴിക്കോടൻ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു അടിപൊളി ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിച്ചു നോക്കാം. വാ. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ഇൻറ്റീരിയറും അതേപോലെ തന്നെ ആംബിയൻസും. അവിടെയാണ് നമ്മുടെ കോഴിക്കോടൻ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. നല്ല അടിപൊളി ഫ്ലൂട്ടിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. സ്റ്റാഫ്സൊക്കെ ഇതാ കോഴിക്കോടൻ ആൾക്കാരെ പോലെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സൈഡിൽ ഒരു മിനി ആയിട്ടുള്ള ഒരു തട്ടുകട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഒരു ചേട്ടൻ എന്താ ഇവിടെ നല്ലൊരു ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ഇതാ ഇനി ഇവിടെ വരുവാണെങ്കിൽ ഇതാ പൈനാപ്പിൾ സാലഡ് ഉണ്ട്, കച്ചംബർ സാലഡ്, സതേൺ സ്പൈസ്ഡ് ഫിഷ് സാലഡ്, ഇവിടെ ഗ്രിൽ ചിക്കൻ സാലഡ്. ഇവിടെയാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഈ സൈഡിൽ ഡെസേർട്സ് ഉണ്ട്. അതേപോലെ ഇതാ ഇവിടെയാണ് മെയിൻ നമ്മുടെ ഫുഡ് ഐറ്റം തുടങ്ങുന്നത്. ഇതാണ് 3 types സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. അതിൽ പൊടിമീൻ കുരുമുളക് ഫ്രൈ, ഇവിടെ കുഞ്ഞിക്കോഴി പൊരിച്ചത്, തേങ്ങ കട്ട്ലറ്റ്, ഇത് പാസ്ത പൊമഡോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റാണ്. ഇവിടെ 2 types പപ്പടം ഉണ്ട്, കുറച്ച് ഫാൻസിയാണ്. ഇവിടെ കേരള റൈസ് ഉണ്ട്, നെയ്ച്ചോറുണ്ട്, നവരത്ന കുറുമ, പിന്നെന്താ ദാൽ ഫ്രൈ ഉണ്ട്, ആലു ജീര, പിന്നെ ഭിണ്ടി ജയ്പൂരി, പാൽക്കട്ടി പട്ടാണി മസാല, അച്ചിങ്ങ മെഴുക്ക് വരട്ടി, വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ ഇതാ പത്തിരി ഉണ്ട്, പിന്നെ ഇവിടെ ഇടിയപ്പം ഉണ്ട്, കേരള പൊറോട്ടയും അതേപോലെ തന്നെ കള്ളപ്പവും ലൈവായിട്ട് ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കും. നല്ല കോഴിക്കോടൻ മട്ടൺ ദം ബിരിയാണിയാണ്. അത് കഴിഞ്ഞാൽ ഇതാ നേരെ താഴേക്ക് വരാം. ഇവിടെ ഇതാ കൊയിലാണ്ടി മീൻ കറി, നല്ല കൊയിലാണ്ടി മീൻ കറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ട്, ഞണ്ട് കക്ക തിളക്കിയതുണ്ട്, കല്ലായി ചിക്കൻ റോസ്റ്റിങ്, ഇതൊക്കെയാണ് മക്കളെ ഇവിടുത്തെ ഫുഡ്. ഇപ്പം ഓൾറെഡി ഞാൻ തടിച്ചു, മിക്കവാറും തടി കൂടും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് കഴിക്കാം. ഇതാണ് കുഞ്ഞിക്കോഴി പൊരിച്ചത്. നമുക്ക് പാസ്ത കഴിക്കാം. ഈ സ്റ്റാർട്ടേഴ്സിലാണെങ്കിൽ നമ്മുടെ ഈ ചെറുമീൻ, അതായത് നമ്മുടെ നത്തലി പൊരിച്ചത്, അതേപോലെ തന്നെ ഈ കുഞ്ഞിക്കോഴിയും ടേസ്റ്റ് വൈസ് ഗുഡാണ്. പിന്നെ ഈ കട്ട്ലറ്റും കൊള്ളാം. ഇപ്പം നമ്മൾ നെയ്ച്ചോറ് എടുത്തു, വെജ് സ്റ്റൂ എടുത്തു, ദാൽ ഫ്രൈ എടുത്തു. നമ്മൾ കേരള റൈസ് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് പിന്നെ അതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇതാ നല്ല പത്തിരിയുണ്ട്, നല്ല കുഞ്ഞു കുഞ്ഞു പത്തിരിയുണ്ട്. ഒരു പത്തിരി എടുത്തു വെക്കാം. നല്ല തേങ്ങയൊക്കെ ടോപ്പ് ചെയ്തിട്ടുള്ള ഇടിയപ്പം ഒരു പീസ് എടുത്തു നോക്കാം. എന്ത് മിസ് ചെയ്താലും ഈ ഒരു 5 ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ ഇതിനാ മട്ടൻ ദം ബിരിയാണി, നല്ല ഒരു വലിയ മട്ടൻ്റെ പീസ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കൊയിലാണ്ടി മീൻ കറി, ചെറിയൊരു പീസ് നോക്കി, പക്ഷേ വലിയ പീസാണ് കിട്ടിയത്. അപ്പം അത് നമുക്കിതാ ഈ ഒരു സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ, മണം എന്താ മണം എന്നറിയോ? ഞണ്ട് കക്ക തിളക്കിയത്, നല്ല റോസ്റ്റ് മണം കൊണ്ടിതാ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ പീസ് ലാസ്റ്റായിട്ട് ഇതാ കല്ലായി ചിക്കൻ റോസ്റ്റ്. ഇത്രയൊക്കെയാണ് ഞാനിപ്പം കഴിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കല്ലായി ചിക്കൻ
അടിപൊളി ടേസ്റ്റാണ്. രണ്ട് ടൈപ്പ് റൈസ്, അതായത് നമ്മുടെ ബിരിയാണി റൈസും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയും കൂടെ നമ്മുടെ ഞണ്ടിൻ്റെ ആ ഒരു റോസ്റ്റ് ചേർത്തിട്ട് ബാക്കി ഇതാ ഇവിടെ നിന്നൊരു കക്ക ഇറച്ചി എടുത്ത് ഇവിടെ നിന്ന് ഇതാ വെജിറ്റബിൾ സ്റ്റൂവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാ ഇതേപോലെ എടുത്ത് വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനൊന്ന് കൊതിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ഫീലുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിച്ചാൽ ഒരിക്കലും കിട്ടില്ല. നമ്മുടെ ബുഫേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ തന്നെയാണ്. അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, വേറെ ലെവൽ. കട്ട് ഫ്രൂട്ട്സ് എടുക്കാം, കുറച്ച് ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുക്കാം. നമ്മൾ മെയിൻ കോഴ്സൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഡെസേർട്സ് ഓൾമോസ്റ്റ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഐറ്റംസ്, ഇത് കപ്പലണ്ടി കൂടി, ഇതാണെങ്കിൽ ചോക്ലേറ്റ് ബ്രൗണി, ഇത് ഉന്നക്കായ, ഇത് പഴം ചുരുട്ടിയത്, ഇത് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആണ്, ഇത് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഉണ്ട്, അതേപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്കിത് രണ്ടും ചേർത്ത് കഴിക്കാം, അതായിരിക്കും ബെറ്റർ. കാരണം നമുക്കൊരു മിനി ഫ്രൂട്ട് സലാഡ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡ് അതായിരിക്കും ബെറ്റർ. നല്ല ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ ഐസ്ക്രീം. യെസ്, പൊളി പൊളി